ഹലോ വ്യൂവേഴ്സ്. അപ്പം നമ്മുടെ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ ബ്രില്യൻ്റ് ഒരുക്കുന്ന ബ്രില്യൻ്റ് സയൻസ് ഒളിമ്പ്യാഡ് 2024 രജിസ്ട്രേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ഒളിമ്പ്യാഡ്, എന്താണ് BSO എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടായിരിക്കാം, എങ്ങനെയാണ് ഈ ഒരു BSOയിലേക്ക്, നമ്മുടെ ബ്രില്യൻ്റ് സയൻസ് ഒളിമ്പ്യാഡിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ഹൗ ടു രജിസ്റ്റർ എന്ന് പറഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടായിരിക്കാം. അപ്പം ആ ഒരു സംശയം ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ഒരു ബ്രില്യൻ്റ് സയൻസ് ഒളിമ്പ്യാഡിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം, അല്ലേ? ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ നമ്മുടെ brilliantpala.org സൈറ്റിലാണ് പോകേണ്ടത്. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടത്. ഗൂഗിൾ എടുത്തിട്ട് ബ്രില്യൻറ്റ് പാല എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ ആദ്യമേ തന്നെ കാണും. സോ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ brilliantpala.org സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ ഒരു സൈറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ റിപ്പീറ്റേഴ്സ്, അതുപോലെ തന്നെ ബ്രില്യൻ്റ് ടെസ്റ്റ് സീരീസ്, ലോങ് ടൈം BSO ആൻഡ് സ്ക്രീനിങ് ടെസ്റ്റ്, Class 8 to Class 12 ട്യൂഷൻ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കാം. താഴേക്ക് വരുവാണെങ്കിൽ വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ വേണ്ടത് BSO ബ്രില്യൻ്റ് സയൻസ് ഒളിമ്പ്യാഡിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, BSO ആൻഡ് സ്ക്രീനിങ് ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ഇതല്ലെങ്കിൽ ഇവിടെ തൊട്ട് മേളിലായിട്ട് കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. കോഴ്സസിനകത്ത് ഏറ്റവും താഴെ BSO എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു BSOയിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, BSO ആൻഡ് സ്ക്രീനിങ് ടെസ്റ്റ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ്, അതുപോലെ തന്നെ IIT AIIMS 2026 സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഓപ്ഷൻ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പം നമുക്കിവിടെ വേണ്ടത് ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട്, ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് BSO 2024 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. നമുക്ക് നേരെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അല്ലേ. യെസ്, അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് 2024. അപ്പം BSOയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. അതുപോലെ തന്നെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് BSO ബ്രോഷർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു BSOയുടെ ബ്രോഷർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വായിച്ച് നോക്കാവുന്നതാണ്. BSOയും BSOയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ആ ഒരു ബ്രോഷറിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യെസ്, ഇതാണ് ആ ഒരു ബ്രോഷർ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ച് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയം, പിന്നെ എക്സാം പാറ്റേൺ, രജിസ്ട്രേഷൻ ഫീ കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്രോഷറിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു BSO ബ്രോഷറിന് താഴെ തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, രജിസ്റ്റർ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഈ ഒരു BSOയിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൻ്റെ താഴെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അവിടെ ടാർഗറ്റ് എലിജിബിലിറ്റി സ്റ്റഡിങ് ഇൻ Class 8, 9, 10 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ഡ്യൂറേഷൻ 6 മന്ത്സ്, പിന്നെ പ്രോഗ്രാമിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ. 2 സ്റ്റേജ് ആയിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. Stage 1 ഓൺലൈൻ മോഡിലും അതുപോലെ തന്നെ Stage 2 ഓഫ്ലൈൻ മോഡിലുമാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. അഡ്മിഷൻ ടൈം, അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അല്ലേ. ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഈ ഒരു BSOയിലേക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, യെസ്, അവിടെ നമുക്ക് നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻറ് ഐ ഡി പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് നേരത്തെ ഒരു സ്റ്റുഡൻറ് ഐ ഡി ഓർ പാസ്വേഡ് ഉണ്ടെങ്കിൽ, കാരണം നിങ്ങളിവിടെ ബ്രില്യൻ്റ് നേരത്തെ പഠിച്ച ഒരു കുട്ടിയാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ് ഐ ഡി ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്, അപ്പം നിങ്ങൾക്ക് സ്റ്റുഡൻറ് ഐ ഡി പാസ്വേഡ് ഇല്ല എങ്കിൽ നിങ്ങളിവിടെ ചെയ്യേണ്ടത് സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതായത് ആദ്യമായിട്ടാണ് നിങ്ങളൊരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. സോ നമുക്കിവിടെ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അല്ലേ. യെസ്, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. നമ്മുടെ സ്റ്റുഡൻറ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, അതുപോലെ തന്നെ ഏത് ക്ലാസ്സാണ് പഠിക്കുന്നത് അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. യെസ്, അതുപോലെ തന്നെ ഈ പാസ്വേഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ മറന്നു പോകാത്ത രീതിയിലുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം. ഇതെപ്പോഴും നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ സെലക്ട് ക്ലാസ് സ്റ്റഡി, ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുക്കുക. യെസ്, 8, 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം നമുക്കിവിടെ ഞാനിപ്പോൾ ഇവിടെ 8-ാം ക്ലാസ് കൊടുക്കാം.
ലാസ്റ്റായിട്ട് ഈ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അപ്പം അത് ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പം നമ്മൾ ആ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ഏത് ഫോൺ നമ്പർ വെച്ചാണോ നമ്മൾ ഈ ഒരു ഇതിൽ രജിസ്റ്റർ ചെയ്തത് ആ ഒരു നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും. സോ ആ ഒരു ഒ ടി പി വരുമ്പോൾ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്, അപ്പം എൻ്റെ ഫോണിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട്, അപ്പം ഞാനത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. യെസ്, ഒ ടി പി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്റ്റുഡൻറ് പ്രൊഫൈലിലേക്കാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു സ്റ്റുഡൻറ് പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു എൻ്റെ പേര്, അതുപോലെ തന്നെ സ്റ്റുഡൻറ് ഐ ഡി, ഒരു എനിക്കൊരു സ്റ്റുഡൻറ് ഐ ഡിയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിവിടെ നോക്കാം, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റുഡൻറ് പ്രൊഫൈലിൽ മൈ കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. മൈ കോഴ്സസ്, അപ്പം നമുക്ക് എൻറോൾ ചെയ്യാൻ, എനിക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുന്ന കോഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സസ്, അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്ക്രീൻ ടെസ്റ്റ് ഫോർ ഫൗണ്ടേഷൻ, ഓൺലൈൻ സ്ക്രീൻ ടെസ്റ്റ് ഫോർ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ഇവിടെ ബ്രില്യൻ്റ് സയൻസ് ഒളിമ്പ്യ 2023-2024 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്ത് എനിക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ സ്റ്റുഡൻറ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പം ഇതുപോലെ തന്നെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ ബ്രില്യൻ്റ് സയൻസ് ഒളിമ്പ്യ 2024 ക്ലാസ് 8 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇത് ഇവിടെ തന്നെ എൻറോൾ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്, ഡ്യൂറേഷൻ 2 hours, ആപ്ലിക്കേഷൻ പീരീഡ്, അതുപോലെ തന്നെ ടെസ്റ്റ് ഡേറ്റ്. ഞാൻ പറഞ്ഞു നേരത്തെ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റേജ് ഓൺലൈൻ ആണ്, അത് നമ്മുടെ 2023 October 28 ആദ്യത്തെ ഓൺലൈൻ ടെസ്റ്റ് നടക്കുന്നത്. സോ ആ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ എൻറോൾ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അല്ലേ. യെസ്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. ബ്രില്യൻ്റ് സയൻസ് ഒളിമ്പ്യ 2023-2024 ക്ലാസ് 8. അവിടെ സെലക്ട് സിറ്റി ആൻഡ് സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് തൊട്ട് താഴെയായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ എക്സാമിനെ പറ്റിയും അതുപോലെ തന്നെ റീഫണ്ട് പോളിസിയെ പറ്റിയും കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതുപോലെ തന്നെ ഇവിടെ വ്യൂ പ്രോസ്പെക്ടസ് നമ്മുടെ ബ്രോഷറാണ്, അപ്പോൾ ഇത് ബ്രോഷർ വല്ലതും ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിവിടെ സെലക്ട് സിറ്റി ആൻഡ് സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, സെലക്ട് സിറ്റി, ഞാനിപ്പം ഓൺലൈൻ ആണ്, കാരണം ഇത് ഓൺലൈൻ ആണല്ലോ ഫസ്റ്റ് സ്റ്റേജ് എക്സാം എന്ന് പറയുന്നത്. ഓൺലൈൻ ആയതുകൊണ്ട് നമുക്കിവിടെ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ സെലക്ട് സെൻറ്റർ, അതും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് സെൻറ്റർ ആണെന്ന് ഇവിടെ വരും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ഓൺലൈൻ ആയതുകൊണ്ട് ഇവിടെ സെലക്ട് സിറ്റിയും സെലക്ട് സെൻറ്ററും ഓൺലൈൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അത്രയും കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു രജിസ്ട്രേഷൻ ചാർജസ് നമ്മളിവിടെ കാണിക്കുന്നതാണ്, ഇത്രയും എമൗണ്ട് ആണ് നമ്മൾ രജിസ്ട്രേഷൻ ചാർജ് ആയിട്ട് അടയ്ക്കേണ്ടത്. ഓക്കെ, എന്തായാലും നമുക്കിവിടെ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ കൊടുത്തു കഴിയുമ്പം നിങ്ങൾക്ക് ഇൻ കേസ് ഇങ്ങനെയാണ് ഒരു അപ്ലൈഡ് കോഴ്സ് സ്റ്റാറ്റസ് നോ അപ്ലൈഡ് കോഴ്സ് ഫൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ തൊട്ട് സൈഡിൽ തന്നെ മൈ കോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, മൈ കോഴ്സസ്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ രജിസ്റ്റേർഡ് കോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നത്, രജിസ്റ്റേർഡ് കോഴ്സ്, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബ്രില്യൻ്റ് സയൻസ് ഒളിമ്പ്യ 2023-24 ക്ലാസ് 8 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതായത് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് പേയ്മെൻ്റ് ആണ്. അപ്പം നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത കോഴ്സാണിത്, ഈ ഒരു ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡിലേക്കാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, യെസ്, അപ്പം ഇവിടെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോഴ്സ് പേയ്മെൻറ്റ്. അതിന് മുന്നേ ആയിട്ട് നമ്മളിവിടെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അത് നമ്മൾക്ക് ഫസ്റ്റ് ഈ ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് ഇൻസ്ട്രക്ഷൻ കാണുന്നതായിരിക്കും, അപ്ലോഡ് ഫോട്ടോ ഇൻസ്ട്രക്ഷൻസ്. അപ്പം ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, എല്ലാവരും ഫോട്ടോഗ്രാഫിൻ്റെ എങ്ങനെയായിരിക്കണം, ആ ഒരു ഫ്രെയിം സൈസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, യെസ്, ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് തൊട്ട് താഴെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നെയിം ഓഫ് സ്കൂൾ, ലാസ്റ്റ് സ്റ്റഡീഡ് ഓർ സ്റ്റഡിങ്, അതുപോലെ തന്നെ അഡ്രസ്, അതുപോലെ തന്നെ കൺട്രി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വിൻഡോയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സ്കൂളിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്.
നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം എല്ലാവരും അത് ശ്രദ്ധിച്ച് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യെസ്, ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുൾ. ഓക്കെ, സോ ദ ലാസ്റ്റ് വൺ കോഴ്സ് പേയ്മെൻ്റ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എത്ര രൂപയാണ് നിങ്ങൾ പേ ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ മോഡിൽ മാത്രമേ നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പം അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയി പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ കാർഡ് വഴിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ യു പി ആണെങ്കിൽ, ഗൂഗിൾ പേ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ പേ, കാർഡ് ഏതാണെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു പേയ്മെൻറ്റ് നടത്താം. സോ ഞാനിവിടെ ഗൂഗിൾ പേ എടുക്കാം. അപ്പോൾ നമുക്കിവിടെ യു പി ഐ ഡിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു പേയ്മെൻറ്റ് നടത്താം. ഓക്കെ, ഇവിടെ ഒരു യു പി ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഈ ഒരു പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് നടത്തി മുന്നോട്ട് പോകാമെന്നാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ മെയിലായിട്ടോ നിങ്ങൾക്കൊരു കൺഫർമേഷൻ ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും. യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബി എസ് ഒ ബ്രില്ല്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ് 2024 രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടെ ബാക്കിയുള്ള ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടി ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെസ്സേജ് ആയിട്ട് ഇവിടുന്ന് മെയിലായിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് വന്ന് ചേരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഈ ഒരു ബി എസ് ഒയിലേക്ക് രജിസ്റ്റർ ചെയ്യാം എന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ബി എസ് ഒയിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സംശയമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.